ഇത് മറ്റൊരു ട്രെയിനിങ് ഷൂ ആണ്. ഇതിൽ കുറച്ചുകൂടെ കാലിൻ്റെ സപ്പോർട്ട് കുറച്ചുകൂടെ കൂടുതലുള്ളൊരു ടൈപ്പാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം ഏകദേശം ഒരേപോലത്തെ ഒരു ഡിസൈനാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഇതില്ല. പക്ഷേ പാറ്റേണിൽ, ഗ്രിപ്പിൻ്റെ പാറ്റേണിൽ ചെറിയ ഒരു ഡിഫറൻസ് പാറ്റേണിലുണ്ടാകാൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡേർട്ട് ഇഗ്നോർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ലെവൽ നമുക്ക് അധികമല്ല, പക്ഷേ എന്നാലും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലെയർ കംപ്ലീറ്റ്ലി റബ്ബറാണ്. സൈഡിലും അതിൻ്റെ ഒരു ബേസായിട്ട് വരുന്നത് ടി പി യു മെറ്റീരിയലാണ്. അതിൻ്റെ അടിയിൽ കംപ്ലീറ്റ്ലി ഗ്രിപ്പ് കിട്ടാനായിട്ട് ഒരു ലെയർ പെട്രോളിയം റബ്ബർ, അതായത് റബ്ബർ സോളാണ് കൊടുത്തിരിക്കുന്നത്. ഇതും നിറ്റ് മെറ്റീരിയലാണ്. നിറ്റ് മെറ്റീരിയലിൽ ഇത് ബൈ ടൈം ഈ സ്വെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് ഇതാവും. പക്ഷേ ഇതിനൊരു ലിമിറ്റുണ്ട് ഇത് സ്ട്രെച്ച് ആവുന്നതിന്, കാരണം ഇതിൽ തന്നെ ഒരു മോൾഡിംഗ് ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള മോൾഡിംഗ്. കൂടാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോർമലി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഡ്ജ് ഇവിടെ പുറത്ത് കാണാൻ സാധിക്കും, ഇത്രയും എഡ്ജ് പുറത്ത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സൈഡ് വൈസ് എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ സപ്പോർട്ട് ഇത്രയും ഉണ്ട്. അതേപോലെ ഈ ബാക്കിലോട്ടും ഇത് ഇത്രയും പുറത്തോട്ടുണ്ട്, അതായത് നമ്മുടെ കാല് ശരിക്കും ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ ഒരു സപ്പോർട്ടിനകത്ത് ഹീലിൻ്റെ ആ ഭാഗം കംപ്ലീറ്റ്ലി ഫേം ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതിൽ നേരത്തെ കാണിച്ച ഒരു ഷൂവിൽ ഞാൻ പറഞ്ഞു നെറ്റ് മെറ്റീരിയലാണ്, അതിൽ കൂടെ തന്നെയാണ് ലെയ്സ് അവർ ടൈ ചെയ്തിരിക്കുന്നത് നേരത്തെ കാണിച്ച ഷൂവിൽ. പക്ഷേ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇതൊരു ട്രെയിനിങ് ഷൂ ആയതുകൊണ്ട് തന്നെ, നേരത്തെ കാണിച്ചത് അത് റണ്ണിങ് ആണ്, ഇത് ട്രെയിനിങ് ഷൂ ആണ്. ട്രെയിനിങ് ഷൂ ആയതുകൊണ്ട് തന്നെ ഇതിൽ അകത്ത് ഒരു ലെയർ ഇവിടെ കംപ്ലീറ്റ്ലി ഇവിടെ നിന്ന് ഇത് കറങ്ങി ഇപ്പുറത്തോട്ട് ഒരു എലാസ്റ്റിക് ഒരു ബാൻഡ് കൊടുത്തിട്ടുണ്ട്. ആ എലാസ്റ്റിക് ബാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് പിടിച്ചിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ലെയ്സ് എല്ലാം ഒരേ ലൈനിലല്ല, ഇതിൽ രണ്ടെണ്ണം ഫ്രണ്ടിലും ബാക്കി രണ്ടെണ്ണം സൈഡിൽ കുറച്ചുകൂടെ താഴോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ടൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇവിടെ നിന്ന് പുള്ളി ചെയ്യാനാണ് ഈ ഒരു മിഡ് ഏരിയയിൽ നിന്ന് ഇത് പുള്ളി ചെയ്താണ് ഇത് ടൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ഫേമാണ്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, റണ്ണിങ് ഷൂവും ട്രെയിനിങ് ഷൂവും തമ്മിൽ ആ ഡിഫറൻസ് അവിടെയാണ്. ട്രെയിനിങ് ഷൂ കുറച്ചുകൂടെ ഫേമായിട്ട് നമുക്ക് കിട്ടാനും ഇതിനൊക്കെയുള്ള ഇത് നിറ്റ് മെറ്റീരിയൽ മോഡലുകളിൽ വരുന്നുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് അതിൽ ലിമിറ്റഡ് ആയിട്ടാണ് അതിൻ്റെ ലേസിങ് പാർട്ടിലൊക്കെ ഒരു ബേസിക് ഇതാണ് വരാറുള്ളത്. ഇതിൽ വേറൊരു കാര്യമുള്ളത് വെച്ചാൽ, നമ്മുടെ ഹീലിൻ്റെ സപ്പോർട്ട്, ഇതിൻ്റെ ഹീലിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഹൈറ്റ് വളരെയധികം കൂടുതലാണ് നോർമലിയുള്ള ഷൂസിനേക്കാളും. പക്ഷേ അതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ ഹാർഡ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇത്രയും മാത്രമാണ്, ഇത് ഇത്രയും സ്പോഞ്ചാണ്, സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഹീല് ഇത് ഇത്രയും പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഹീലിലൊരു ബേസിക് സപ്പോർട്ട് കിട്ടും, അതേസമയം മൂവ്മെൻറ്റിന് ഒരു റെസ്ട്രിക്ഷനും വരില്ല എന്നുള്ളതാണ്, കാരണം ഇത് ഇത്രയും സോഫ്റ്റ് ആയതുകൊണ്ട്. ഇതൊരു കാഷ്വൽ ഷൂ ആണ്, ഇത് കാണാനായിട്ട് ഒരു സ്പോർട്സ് ഷൂവിൻ്റെ ലുക്കാണെന്നുണ്ടെങ്കിലും ഇതൊരു കാഷ്വൽ ഷൂ ആണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്, കാരണം കാഷ്വൽ ഷൂകൾക്ക് യൂഷ്വലി വരുന്ന സോള് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. അതിന് ഇപ്പോൾ ഇതിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭയങ്കര തിക്കാണ്, ഇതിൻ്റെ സോള് ഭയങ്കര തിക്കാണ്. ഈ ഷൂ നമുക്ക് എല്ലായ്പ്പോഴും അത് ഇങ്ങനത്തെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് ശ്രദ്ധിച്ചാലും ഇത് വളരെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ഷേപ്പ് തന്നെ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ടിലും ബാക്കിലും മാത്രം ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ഗ്രിപ്പാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാഷ്വൽ ഷൂ കാണാനൊക്കെ ചിലതൊക്കെ ഭയങ്കര ഭംഗിയാണ്, പക്ഷേ നമ്മുടെ പേർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇത് നമുക്ക് നടക്കാനും ഓടാനും ഒക്കെ കുഴപ്പമില്ലെങ്കിലും ഇതൊരു ലോങ്ങർ ടേം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ നമ്മളൊരു ഹാർഡായിട്ടുള്ള ഫ്ലോറിലാണ് ഒരുപാട് റണ്ണിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാലിലൊരു പെയിൻ തരാനായിട്ട് പോസിബിലിറ്റി ഉള്ളൊരു മോഡലാണ്. ഇതും നിറ്റ് മെറ്റീരിയലാണ്. ഇതിൻ്റെ ലേസ് ടൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്ട്രിപ്പ് പോലെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് വേറെ ഇവിടെ നിന്നും ഫേമ ഒന്നും പിടുത്തമോ ഇതൊന്നും അതിനകത്തില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. കാഷ്വൽ ഷൂ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇനി ബ്രാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും. കാഷ്വൽ ഷൂ ഒരിക്കലും നമ്മുടെ ലോങ് ടേം ഇതിന് വേണ്ടിയിട്ട് ഫിറ്റ്നസ് ആക്ടിവിറ്റിക്ക് ഒരിക്കലും യൂസ് ചെയ്യരുത്. പ്രോപ്പറായിട്ടുള്ളൊരു സോളുള്ള, അതായത് പേർപ്പസ് സെർവ് ചെയ്യുന്ന ടൈപ്പ് തന്നെ വാങ്ങണം. ഒരിക്കലും കാഷ്വൽ ഷൂ ബ്രാൻഡഡ് ആണെങ്കിലും അല്ലെങ്കിലും
അതിലോട്ട് അധികം പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബ്രാൻഡഡ് അല്ലാത്ത കാഷ്വൽ ഷൂ എല്ലാം വളരെ വില കുറവാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് കുറഞ്ഞിരിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനൊരു ഇത് ഇഗ്നോർ ചെയ്ത് കാലിനൊരു ഇഞ്ചുറി വരുത്താതിരിക്കാൻ നോക്കുക. ഇതൊരു കാഷ്വൽ ഷൂ പ്ലസ് ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ഒരു മോൾഡഡ് ഏരിയ ആണ്. അതിനകത്ത് നമ്മുടെ വിരലുകളുടെ മൂവ്മെൻറ്റ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സൈസ് നമ്മൾ നോക്കി വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്ക് വിരലുകൾക്ക്. ചിലപ്പോൾ ചെറിയ വിരലിനായിരിക്കും ആ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ വരും, പെയിൻ വരും, ഇഞ്ചുറി വന്നേക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായി. പിന്നെ ചിലവർ വർക്കൗട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആങ്കിളുള്ള ഷൂസ് എടുക്കും. ആക്ച്വലി ആങ്കിളുള്ള ഷൂസ് ഒരു പരിധി വരെ നല്ലതാണ്. നമ്മുടെ ആങ്കിളിന് അധികം സ്ട്രെങ്ത് കൊടുക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് ഫേമായിട്ടിരിക്കും. അപ്പോൾ അത് പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒരു കറക്റ്റായിട്ടുള്ള സ്പേസ് ഉണ്ടാവണം നമുക്ക് മൂവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഒരു മോഡലിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ ഹൈ ആയിട്ട് നിൽക്കുകയും ഇവിടെ ബാക്കിൽ അത് ലോ ആണ്. അപ്പോൾ ഇതൊരു ഹൈ ടോപ്പ് ഷൂ ആണ്. ഈ ആംഗിളിൻ്റെ ഹൈ വരുന്നതിനാണ് ഹൈ ടോപ്പ് ഷൂ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് കാലെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഭാഗം ഹൈറ്റ് കൂടുതലാണെങ്കിൽ അതുപോയി തട്ടി നിൽക്കും. അത് ഈവൻ ഒരു കാഷ്വൽ യൂസിന് പോലും വാങ്ങിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ഹൈ ടോപ്പ് ഷൂ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈ പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് മോഡലുകളുണ്ട്. അവിടെ സ്പോഞ്ച് ഒരു സെപ്പറേറ്റ് ലെയറായിട്ട് വരുന്ന ടൈപ്പുണ്ട്. അങ്ങനെയുള്ളത് നോക്കി വാങ്ങുക. അപ്പം നിങ്ങളിത് ഡാൻസിനോ അങ്ങനെ അല്ലെങ്കിൽ ഈ സുംബ ഡാൻസ് ഫിറ്റ്നസ് അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ആങ്കിളുള്ളത് വാങ്ങാനായിട്ട് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക. ഇവിടെ ഒരു ഇത്രയും ഹൈറ്റ് ഇത് ഈക്വലി ഒരേപോലത്തെ ഹൈറ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റീജിയനിൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നതെന്നുള്ളത് ഉറപ്പാക്കുക. മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ ടൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇത് വിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് കാലും മൂവ് ചെയ്യാൻ പറ്റും. എഗെയിൻ അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്കത് ഫേമായിട്ട് കെട്ടിവെക്കുന്നതാണ് കംഫർട്ട്, ചിലവർക്ക് അത് അങ്ങനെ ആയിരിക്കില്ല, മൂവ്മെൻറ്റ് വേണം. പക്ഷേ അത് നമുക്ക് എല്ലാ മൂവ്മെൻറ്റും ഈസിലി ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്.